ഒരാൾക്കുമാണ് രോഗബാധ. ഇതിനിടെ വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന ശക്തമാക്കി. നിതിൻ അംബുജൻ ചേരുന്നു വിശദാംശങ്ങളുമായി. നിതിൻ, ഈ പുതിയ വകഭേദം അത് എത്രത്തോളം ഗുരുതര സ്വഭാവമുള്ളതാണ്? വിമാനത്താവളങ്ങളിലെ പരിശോധന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെ? ഗൂഗിൾ, ജാഗ്രത കൈവിടരുതെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വന്ന വിവരം. കാരണം ചൈനയിൽ പടരുന്ന, ബീജിംഗിൽ പടരുന്ന ഒമിക്രോണിന്റെ പുതിയ വകഭേദമായ BF7 എന്ന വകഭേദം ഇന്ത്യയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഗുജറാത്തിൽ 2 കേസുകളും അതോടൊപ്പം തന്നെ ഒഡീഷയിൽ 1 കേസുമാണ് സ്ഥിരീകരിച്ചത്. ഗുജറാത്തിലെ ബയോ ടെക്നോളജിയാണ് ഇത് സ്ഥിരീകരിച്ച വിവരം വ്യക്തമാക്കിയത്. ഒക്ടോബറിലാണ് ഈ കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അതിനുശേഷം കേസുകൾ നിരീക്ഷിച്ചപ്പോൾ ഗുജറാത്തിൽ 1 കേസും കൂടി, അങ്ങനെ ഗുജറാത്തിൽ മാത്രം 2 കേസും ഒഡീഷയിൽ 1 കേസുമാണ് സ്ഥിരീകരിച്ചത്. അത്തരത്തിൽ രാജ്യത്താകെ 3 കേസുകൾ BF7 എന്ന വകഭേദം അത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള വിവരം തന്നെയാണ് ഇത് ആരോഗ്യ മന്ത്രാലയം നൽകുന്നത്. മാസ്ക്, ആൾക്കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുക, അതോടൊപ്പം തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക, കൂടാതെ സാമൂഹ്യ അകലം പാലിക്കണം. അതോടൊപ്പം തന്നെ മുൻകരുതൽ ഡോസുകൾ കൂടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൂടാതെ രാജ്യാന്തര യാത്രക്കാരെ വരുമ്പോൾ പരിശോധന ശക്തമാക്കാനും. ഏതായാലും ചൈനയിലെ വകഭേദം ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു എന്നത് കുറെ കൂടി ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്.